കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ഈ ആധുനിക കാലഘട്ടത്തില് നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും ബെഡ് ചെയ്ത ചെടികൾ വാങ്ങിക്കാറുണ്ട്. കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമാണത്. സാധാരണ ഒരു ചെടിയിൽ പൂവ് വരുവാൻ കുറേ സമയം കാത്തിരിക്കണം, പക്ഷെ ബഡ് ചെയ്ത ചെടിയിൽ പെട്ടെന്ന് പൂവ് വരും. ഇപ്പോൾ ഒരുപാട് മനുഷ്യര് പ്ലാവ് വയ്ക്കുന്നുണ്ട്, ബഡ് ചെയ്ത പ്ലാവ് പെട്ടെന്നത് കായ്ക്കുന്നു. അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്, പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടണം, കാത്തിരിക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല. നാം ഒരാളെ വിളിച്ചു, കിട്ടിയില്ല. രണ്ട് പ്രാവശ്യം റിങ് ചെയ്തു, ആളെ കിട്ടുന്നില്ല. നമുക്ക് ഭയങ്കര അസ്വസ്ഥ. ചിലപ്പോൾ ആ വ്യക്തി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കാം, ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. ചില മനുഷ്യർ മനസ്സിൻ്റെ ബലം കുറവ് കൊണ്ട് തുരതുരാന്ന് വിളിക്കും. ഇത് കാത്തിരിക്കാനും അല്പമൊന്ന് വൈകുവാൻ മനസ്സില്ലാത്ത മനുഷ്യരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ പ്രകൃതിയിൽ ഇതുപോലെ ഒരുപാട് ചെടികളെല്ലാം വയ്ക്കുന്നുണ്ട്. 3-4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് ഒരു ചെടിയിൽ ഫലം കായ്ക്കണമെങ്കിൽ അത് നേരത്തെ കായ്ക്കാൻ വേണ്ടി ബഡ് ചെയ്ത് വയ്ക്കുന്നു. ഈ ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളിലേയും കടന്നു വന്നു. സ്കൂളിൽ പഠിക്കാൻ പോയിരുന്ന ആ ഒരു കാലഘട്ടമല്ല ഇന്ന്. പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് കൂടി അവർ ചിന്തിക്കാൻ തുടങ്ങി. സ്കൂളുകളിൽ പഠിക്കുമ്പോൾ പോലും തന്നെ നമ്മുടെ ഭാരതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. അവർ ബോയ് ഫ്രണ്ട്സും ഗേൾഫ്രണ്ട്സും ഒക്കെയായി ഭാവി ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സമയം ചിന്തിക്കുന്നു. ധ്യാനത്തിന് വരുന്ന കുട്ടികളിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, അച്ഛാ പഠിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും അവർക്ക് ശ്രദ്ധ ലഭിക്കുന്നില്ല, എല്ലാവർക്കുമല്ല. ഇത് ഈ കാലഘട്ടത്തിലൊരു പ്രത്യേകതയാണ്. കുട്ടികളിൽ പോലും അവരുടെ ഭാവി കാര്യങ്ങളെ ചിന്തിക്കുകയും തീരുമാനമെടുക്കുന്നതിന് പോലും സമയം വൈകിക്കുവാൻ, അതായത് സമയമാകുമ്പോഴാണ് ചിന്തിക്കേണ്ടത്, പക്ഷെ അത് പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ ആരംഭിച്ചു തുടങ്ങി. ഇതൊരു പ്രകൃതിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിലും വരാൻ തുടങ്ങി. സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച നിലവിളി കേട്ടു. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ക്ഷമാപൂർവം കാത്തിരിക്കാൻ അവന് കഴിയും. ക്ഷമയില്ലാത്ത മനുഷ്യർ കാത്തിരിക്കില്ല. ഇത് ഒരു മനുഷ്യൻ്റെ വിശ്വാസമാണ്. നമുക്ക് എന്തുകൊണ്ട് കാത്തിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, ക്ഷമാപൂർവം ഞാൻ കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച എൻ്റെ നിലവിളി കേട്ടു. പ്രിയമുള്ളവർ, ഒരുപാട് സങ്കടവും വേദനയൊക്കെ ഉണ്ടാവും, ആ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് തന്നെ കരകയറ്റി. അങ്ങനെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ചെളിയിലാണ്, ചേറിലാണ്, പക്ഷെ അവനെ കർത്താവ് കരയ്ക്ക് കയറ്റി. എങ്ങോട്ട്? ഉറച്ച പാറമേൽ എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. കണ്ടു, ക്ഷമാപൂർവം കാത്തിരിക്കുന്നത് അവൻ്റെ കാലുകൾ ചേറിലിരിക്കുമ്പോഴാണ്. എങ്കിലും കാത്തിരുന്നവനെ കർത്താവ് കരം പിടിച്ച് കരയ്ക്ക് കയറ്റുകയും ഉറച്ച പാറമേൽ കയറ്റി നിർത്തുകയും ചെയ്തു. വീണ്ടും വചനം പറയുകയാണ്, അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു, നിലവിളി മാറി,
അവിടെ ഗാനമായി മാറി, സന്തോഷമായി മാറി. നമ്മുടെ ദൈവത്തിന് സ്തോത്രഗീതം പലരും കണ്ടു ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. അത് ഒരു മനുഷ്യൻ്റെ നിരന്തരമായൊരു കാത്തിരിപ്പും, അവൻ കർത്താവിന് വേണ്ടി നിലവിളിച്ചപ്പോൾ കർത്താവ് അവനെ കരം പിടിച്ച് കയറ്റി അനുഗ്രഹിച്ചു. എന്തിന്? മറ്റുള്ളവർ കണ്ട് കർത്താവിൽ ശരണം വയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ദൈവം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാകാൻ വേണ്ടി വിളിക്കുകയാണ്. മറ്റുള്ളവർക്കുടെ ജീവിതത്തിലും ഇതുപോലെ സഹനങ്ങൾ വരുമ്പോൾ ഒന്ന് കാത്തിരിക്കാൻ, കർത്താവിൽ ശരണം വയ്ക്കാൻ. അങ്ങനെ ശരണം വയ്ക്കുന്നവൻ്റെ അധരങ്ങളിൽ കർത്താവ് ഗാനം, അധരങ്ങളിൽ സ്തോത്രഗീതം കർത്താവ് നിക്ഷേപിക്കും. അത് മറ്റുള്ളവർ കർത്താവിൻ്റെ വേണ്ടി ഇതുപോലെ കാത്തിരിക്കാൻ, ശരണപ്പെടുവാൻ നമ്മെ ഉപകരണങ്ങളാക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ അല്പമൊന്ന് കാത്തിരിക്കാൻ ഞങ്ങൾക്കൊരു കൃപ നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഈശോയെ ഒന്ന് കാണാൻ, ഒന്ന് നോക്കാൻ ഈശോയെ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കർത്താവ് ഒരിക്കലും അകലെയല്ല, അവനെ കരകയറ്റുമെന്നുള്ള ആ ബുദ്ധി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൽ സാന്ത്വനം നൽകുന്നവൻ, രോഗികൾക്കോ സൗഖ്യമായി അണയുന്നവൻ. ദുഃഖത്തിൽ സാന്ത്വനം നൽകുന്നവൻ, രോഗികൾക്കോ സൗഖ്യമായി അണയുന്നവൻ. പരീക്ഷണങ്ങളിൽ സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ ശക്തിയായ ദാസരിൽ നിറയുന്നവൻ. പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് അന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ച്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് അന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച്ചയുണ്ടായിരിക്കട്ടെ.